യു പിയിൽ കോൺഗ്രസിന് കനത്ത ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് താരപ്രചാരക പട്ടികയിൽ നിന്ന് മറ്റൊരു മുതിർന്ന നേതാവ് കൂടി മറുകണ്ടം ചാടാനൊരുങ്ങുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ രാജ് ബബ്ബാർ സമാജ്വാദി പാർട്ടിയിൽ ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി രാജ് ബബ്ബാർ കൂടിക്കാഴ്ച നടത്തി. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിൻ്റെ 30 അംഗ താര പ്രചാരകരുടെ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന രണ്ടാമത്തെ നേതാവാണ് രാജ് ബബ്ബാർ. രണ്ട് ദിവസം മുൻപ് മുതിർന്ന നേതാവ് മുൻ കേന്ദ്രമന്ത്രിയുമായ ആർ പി എൻ സിംഗ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു. താരപ്രചാരകരുടെ പട്ടിക പുറത്തിറക്കി അടുത്ത ദിവസമാണ് സിംഗ് പാർട്ടി വിട്ടത്. ഇതിന് പിന്നാലെയാണ് രാജ് ബബ്ബാറിൻ്റെയും എസ് പിയിലേക്കുള്ള ചാട്ടം. പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഈ മുതിർന്ന നേതാക്കളുടെ ഈ കൊഴിഞ്ഞുപോക്ക്. 2009 നവംബറിൽ നടന്ന ഫിറോസാബാദ് ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രാജ് ബബ്ബാർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു. 2014-19 ലോക്സഭ തെരഞ്ഞെടുപ്പുകളിൽ ഗാസിയാബാദിൽ നിന്നും ഫത്തേപൂർ സിക്രിയിൽ നിന്നും മത്സരിച്ചെങ്കിലും ബി ജെ പിയോട് പരാജയപ്പെട്ടു. ഇതിനിടയിൽ 2015 മാർച്ച് മുതൽ 2020 നവംബർ വരെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു. 2016 മുതൽ 2019 വരെ ഇദ്ദേഹം ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്നു. കോൺഗ്രസ് അടിപതറുന്ന കാഴ്ചയാണ് കാണുന്നത്.